നമസ്കാരം. ലോകത്തിന്റെ ആയുധ വിപണിയുടെ ഹബ്ബാകാൻ വേണ്ടി തയ്യാറെടുത്ത് ഉത്തർപ്രദേശ്. ഇസ്രായേലുമായി സഹകരിച്ച് ഇന്ത്യ നിർമ്മിക്കുന്ന ആയുധങ്ങളുടെ ഫാക്ടറികൾ യു പിയിൽ ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസഡർ നാവോർ ഗ്ലനോണുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. ഇതിലായിരുന്നു ഈ തീരുമാനം. ഇന്നലെ ലക്നൌവിൽ വെച്ചായിരുന്നു ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. പ്രധാനപ്പെട്ട ചില മേഖലകളിൽ ഉത്തർപ്രദേശും ഇസ്രായേലും തമ്മിൽ അന്താരാഷ്ട്ര പാർട്ണർഷിപ്പിനെ കുറിച്ച് കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തതായി നാവോർ ഗിലൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രതിരോധ വ്യവസായ ഇടനാഴിയിലെ നിക്ഷേപത്തിനും സംസ്ഥാന പോലീസ് സേനയെ നവീകരിക്കുന്നതിനുള്ള സഹകരണത്തിനും വേണ്ടി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ചർച്ച നടത്തി. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ശുദ്ധമായ കുടിവെള്ളം നൽകുന്നതിനും ജലസംരക്ഷണത്തിനും ഉത്തർപ്രദേശ് സർക്കാരുമായി സഹകരിച്ച് ഇസ്രായേൽ സർക്കാർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഗിലോൺ വ്യക്തമാക്കി. ആയുധ ഹബ്ബായി മാറുന്നതോടെ 50 ലക്ഷം പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കുമെന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. യു പിയിലെ പ്രതിരോധ വ്യാവസായിക ഇടനാഴി നിക്ഷേപത്തിനുള്ള അവസരങ്ങൾ നിറഞ്ഞതാണ്. ഇസ്രായേലിനെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു. ആയുധ ഹബ്ബ് ആക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും സംസ്ഥാനം ഒരുക്കും. യു പിക്ക് വിശാലമായ ഭൂമിയും മതിയായ മനുഷ്യ വിഭവശേഷിയുമുണ്ട്. പ്രതിരോധ ഉൽപ്പാദനത്തിൽ താല്പര്യമുള്ള കമ്പനികൾക്ക് ആവശ്യമായ എല്ലാ വിഭവങ്ങളും ഞങ്ങൾ നൽകാം. ഇത് ഇസ്രായേലിന് നല്ലൊരു അവസരമായിരിക്കുമെന്നും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി വ്യക്തമാക്കി. ഇസ്രായേലുമായി സഹകരിച്ച് സെന്റർ ഓഫ് എക്സലൻസുകൾ സ്ഥാപിക്കാൻ പദ്ധതിയിടുന്നുണ്ട്. കൂടാതെ ഇന്ത്യ ഇസ്രായേൽ ബന്ധം പുതിയ ഉയരങ്ങളിലേക്ക് എത്തിയെന്നും നിലവിൽ ഇന്ത്യയും ഇസ്രായേലും സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സ് ആണെന്നും ഇരു രാജ്യങ്ങളും തമ്മിൽ മികച്ച സഹകരണ ബന്ധമാണുള്ളതെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഒപ്പം ചർച്ചയിൽ യമുന ഇൻഡസ്ട്രിയൽ എക്സ്പ്രസ് വേയിൽ വരാനിരിക്കുന്ന മെഡിക്കൽ ഉപകരണ പാർക്കിൽ നിക്ഷേപണം നടത്താൻ ഇസ്രായേൽ കമ്പനികളെ ആദിത്യനാഥ് ക്ഷണിക്കുകയുണ്ടായി. ലോകത്തിലെ ഏറ്റവും വലിയ സംസ്ഥാന പോലീസ് സേനയെ നവീകരിക്കുന്നതിൽ യു പി ഇസ്രായേലിന്റെ സഹായവും തേടും. നിലവിൽ ഇന്ത്യയും ഇസ്രായേലും സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ മികച്ച സഹകരണ ബന്ധമാണുള്ളതെന്നും യോഗി വ്യക്തമാക്കി. 2021 നവംബറിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെഫ്താലിയും നരേന്ദ്രമോദിയും തമ്മിൽ ബ്രിട്ടനിൽ വെച്ചൊരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇസ്രായേൽ സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. 2017 ആ സന്ദർശനം. പിന്നാലെ 2018 അന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യയും സന്ദർശിച്ചിരുന്നു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ബെഞ്ചമിൻ ഗാൻസനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്തുന്നതിനും ആഗോള സ്ഥിരതയ്ക്ക് സംഭാവന നൽകുന്നതിനുമുള്ള വഴികൾ ചർച്ച ചെയ്യുകയുണ്ടായിരുന്നു. ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ഔദ്യോഗിക നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ 30ാം വർഷത്തോടനുബന്ധിച്ചാണ് ഇസ്രായേൽ പ്രതിനിധി സംഘത്തിന്റെ സന്ദർശനം. കൂടാതെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.